ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അടുക്കളത്തോട്ടമാണ്. അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ കാബേജ്, ആ കൂട്ടത്തിൽ ചെറിയതരം ചെടികളെ നട്ടിട്ടുണ്ട് അടുക്കളത്തോട്ടത്തിൽ. അപ്പോൾ ഇന്നിപ്പോൾ കാബേജിന് കുറച്ച് മണ്ണിടണേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലത്തേ വന്നതാണ്. ഞാൻ കാലത്തെ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾക്കെൻ്റെ ഈ പിന്നെ ഒരു വട്ടവും പറയട്ടെ, എൻ്റെ കാബേജ് നട്ടിട്ട് വലുതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മണ്ണിടയിലാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ എനിക്ക് ഞാൻ എന്നും പറയും പോലെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ഞാനെന്നും പറയും പോലെ ഞാനൊരു തുടക്കക്കാരി മാത്രമാണ്. ഇത് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വന്നിട്ടുണ്ട്. കലാത്തിയ എന്ന് പറഞ്ഞ ചെടിയാണ്. കുറച്ച് അകലത്തിലാണ് വെച്ചേക്കുന്നത്, ഒത്തിരി അടുപ്പിച്ചല്ല വെച്ചേക്കുന്നത്. പിന്നെ മണ്ണിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം പോലത്തെ ചെയ്യുന്ന ഒത്തിരി ശരീരത്തിന് നല്ലതാണ്. ഇത് നമ്മുടെ മല്ലി, ഇതെന്ന് നമ്മുടെ ഇവിടെയൊക്കെയുള്ള മല്ലിയില്ലേ കറിക്ക്, ആ മല്ലിയുടെ അല്ല, ഇതൊക്കെ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന മല്ലി മല്ലിയാണ്. നല്ല സ്മെല്ലാണ് അതിനെ, നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ എന്തോ മണം, എന്തോ നല്ല സ്മെല്ലാന്ന് പറയുമോ, അത്രയും നല്ല മണം ഉണ്ടോ. അതാണ് ആ മല്ലിയാണിത്. ഇതൊക്കെ വളമിട്ടതാർന്നു കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തില്ലേ, അന്നേരം മണ്ണ് മൊത്തം അങ്ങ് പോയിന്നേ. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ആരെയും കൂടി ഞാൻ പണിയിപ്പിക്കില്ല, ഞാൻ തന്നെയാണ് പണിയുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ചില്ലി പപ്പായ എന്ന് പറയും, ഒത്തിരി വളരൂല, നന്നായിട്ട് കപ്പങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം കപ്പയാണത് പപ്പായ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നവരേക്കും ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും നന്ദിയോടെ നിങ്ങൾക്ക്.